കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ശമ്പളം നൽകാതെ സൂപ്പർവൈസറി തസ്തികയിലുള്ളവർക്ക് ശമ്പളം നൽകരുതെന്ന് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. കെഎസ്ആർടിസിയുടെ ആസ്തി വിവര കണക്കുകൾ അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഹർജി മാസം 21 പരിഗണിക്കാനായി മാറ്റി. കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിൽ സർക്കാരിനെയും മാനേജ്മെന്റിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ശമ്പളം ലഭിക്കാത്ത കെഎസ്ആർടിസി ജീവനക്കാരുടെ കണ്ണീരൊപ്പേണ്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ശമ്പളം നൽകാതെ സൂപ്പർവൈസറി തസ്തികയിലുള്ളവർക്ക് ശമ്പളം നൽകരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ജീവനക്കാർക്ക് ശമ്പളം കാലതാമസമില്ലാതെ നൽകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ കോടതി ഉത്തരവിട്ടു. സർവീസ് നേരെയാക്കാതെയാണോ കെഎസ്ആർടിസി ബസ്സുകൾ ക്ലാസ് മുറികളാക്കുന്നതെന്നും കോടതി വിമർശിച്ചു. ശമ്പളം കിട്ടാതെ ജീവനക്കാർക്ക് എങ്ങനെ ജീവിക്കാനാകും? മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് വെറുതെ ഒപ്പിട്ടാൽ മാത്രം പോരാ, കെഎസ്ആർടിസി ലാഭകരമാക്കാനുള്ള തന്ത്രങ്ങൾ കൂടി വേണമെന്നും കോടതി തുറന്നടിച്ചു. മാനേജ്മെന്റിന് കൃത്യമായ വൈദഗ്ധ്യം വേണം, അതിന് കഴിവുള്ളവരെ നിയമിക്കണം. ചില നിർമ്മാണങ്ങൾ നടത്തി വെറുതെ കിടക്കുന്നു. പല ഡിപ്പോകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. കെഎസ്ആർടിസി ഓരോ സമയത്ത് ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന സമരങ്ങൾ ജനങ്ങളെയും ദുരിതത്തിലാക്കുമെന്ന് തൊഴിലാളി യൂണിയനുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കോടതി പറഞ്ഞു. കെഎസ്ആർടിസിയുടെ ആസ്തി വിവരക്കണക്കുകൾ ആവശ്യപ്പെട്ട കോടതി ഹർജി ഈ മാസം 21 പരിഗണിക്കാനായി മാറ്റി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.